കർത്താവിന്റെ അതിശ്രേഷ്ഠമായ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. എഫേസ്യ ലേഖന പഠനത്തിലേക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്വാഗതം. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അവിടെ നാം ഇങ്ങനെ കാണുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവി. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളി. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും ആകാശത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളി. ഒടുവിൽ എന്ന വാക്കോടുകൂടെയാണല്ലോ ഈ ഖണ്ഡിക ആരംഭിക്കുന്നത്. അതിന്റെ അർത്ഥം ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെയും ഒടുവിലായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയാം എന്നൊരർത്ഥം നമുക്ക് അതിന് കൊടുക്കാനായിട്ട് കഴിയും. എന്നാൽ അപ്പോൾ തന്നെ നാം ഇതുവരെയും ചിന്തിച്ചതിൻ്റെ ഒരു സമ്മാൻ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാരസംഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് അവിടെ ചില കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ്. ഈ വേദഭാഗത്ത് ഒരു വിശ്വാസി പടർക്കളത്തിലാണ് അല്ലെങ്കിൽ യുദ്ധക്കളത്തിലാണ്, പോരാട്ടത്തിലാണ് എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. ആരോടാണ് ഒരു വിശ്വാസി പോരാടുന്നത്? ദൈവമക്കളോടല്ല, ലോകമനുഷ്യരോടല്ല, അതാണ് ജഡരക്തങ്ങളോടല്ല എന്ന് പറയാനായിട്ട് കാരണം. പിന്നെ ആരോടാ? വാഴ്ചകളോട്, അധികാരങ്ങളോട്, അന്ധകാരത്തിന്റെ ലോകാധിപതിയോട്, സ്വർലോകങ്ങളിലെ സകല ദുഷ്ടാത്മസേനയോട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പിശാചിനോടും അവന്റെ സൈന്യത്തോടുമാണ് ഒരു വിശ്വാസി പോരാടുന്നത്. എന്നാൽ അങ്ങനെ ഒരു പോരാട്ടം ഒരു വിശ്വാസിക്കുള്ളത് കൊണ്ട് ആദ്യമേ തന്നെ പൗലോസ് പറയുന്നത് ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ എന്ന് ആണ് നാം വായിക്കുന്നത്. ഇവിടെ ശക്തിപ്പെടുവിൻ എന്ന് പറയുമ്പോൾ ഈ ശക്തിയെക്കുറിച്ച് 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്. അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ആ ശക്തി അരിമത്തയിലെ യോസേഫിന്റെ കല്ലറയിൽ വ്യാപരിച്ചപ്പോൾ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ നീക്കി അവൻ തടുത്തു വച്ചിരുന്ന അല്ലെങ്കിൽ അവൻ അമർച്ച ചെയ്തു വെച്ചിരുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ആ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാനായിട്ട് ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് യേശു ക്രിസ്തു വിജയശ്രീലാളിതനായിട്ട് ഉയർത്തെഴുന്നേൽക്കുവാൻ ആ ശക്തി അവിടെ വ്യാപരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ആ ശക്തിയാണ് ഒരു വിശ്വാസിക്ക് വേണ്ടി വ്യാപരിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലും നമുക്ക് ആ ശക്തിയെക്കുറിച്ച് കാണാൻ കഴിയും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന് അവിടെ പൗലോസ് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ വിഷയത്തെക്കുറിച്ച് അല്പം കൂടെ നമ്മൾ മുന്നോട്ട് പഠിക്കുമ്പോൾ ഈ പിശാചിനോട് എതിർത്ത് നിൽക്കാനായിട്ട് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളാൻ അവിടെ അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, പൗലോസിനെ റോമൻ കാരാഗ്രഹത്തിൽ ഇട്ട് അടച്ചപ്പോൾ അവന്റെ ഒരു കൈ ആ ജയിലിലുള്ള കാരാഗ്രഹത്തിലുള്ള ഒരു പടയാളിയുടെ കൈയുമായിട്ട് ചേർത്തു വെച്ച് ബന്ധിച്ചാണ് പൗലോസിനെ അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പൗലോസ് ആ പടയാളിയെ കണ്ടുകൊണ്ടാണ് ഈ വാക്കുകൾ എന്ത് ചെയ്യുന്നത്, എഴുതുന്നത്. അതുകൊണ്ട്
പൗലോസ് ആ നിലയിൽ എഴുതുമ്പോൾ പിന്നെ എന്താണ് ഒരു 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 പടയാളിയുമായ പടയാളിയുടെ പിന്നെ സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ ഒരു പടയാളിയുടെ കയ്യിലെ ആയുധങ്ങൾ എന്താണ്, ആ പടയാളിയുടെ മനോഭാവം എന്താണ്, ഈ കാര്യങ്ങളൊക്കെ പൗലോസ് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇത് എഴുതുന്നത് എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. പൗലോസ് എന്തായാലും ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പൗലോസ് ആ സർവായുധ വർഗത്തിന്റെ ആവശ്യകതയെ പറ്റി പറയുമ്പോൾ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് എന്ന് അവിടെ നാം വായിക്കുന്നു. പിശാജ് വലിയ തന്ത്രശാലിയാണ്. പിശാചിന് ദൈവത്തിന്റെ കഴിവില്ലെങ്കിലും പിശാചിന് നമ്മേക്കാൾ കഴിവുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ വിശ്വാസ ജീവിതത്തിൽ പോരാട്ടമുണ്ട്, അതുകൊണ്ട് വളരെ അലർട്ടായിട്ട് ഇരിക്കണം എന്ന് പറയുവാനായിട്ട് ഇടയാകുന്നത്. പൂർണമായ ആയുധം അല്ലെങ്കിൽ സർവായുധ വർഗം ധരിക്കേണ്ടതിന്റെ ആവശ്യം ഇവിടെ പൗലോസ് എടുത്തു പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്രിസ്തീയ ജീവിതം ഒരു യുദ്ധമാണെന്ന് ഒരു യഥാർത്ഥ ദൈവ പൈതൽ മനസ്സിലാക്കണം എന്ന് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നു. സാത്താന്റെ സേനകൾ ക്രിസ്തുവിന്റെ വേല ചെയ്യുന്നതിൽ നിന്നും നമ്മെ തടയുകയും പിന്തിരിപ്പിക്കുകയും ചെയ്യുവാൻ എപ്പോഴും ഒരുങ്ങിയാണിരിക്കുന്നത്. ഓരോ പോരാളിയെയും വ്യക്തികളായി നേരിടുവാനും അവൻ ശ്രമിക്കുന്നു. യേശു കർത്താവിന്റെ അടുക്കൽ പോലും പിശാച് ചെന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഒരു വിശ്വാസി തന്റെ കർത്താവിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുമ്പോൾ കൂടുതലായി ശത്രുവിന്റെ ആക്രമണത്തെ അവന് നേരിടേണ്ടതായി വരും. പിശാച് തന്റെ ആയുധവർഗങ്ങളെ ഒരു സാധാരണ ക്രിസ്ത്യാനിയുടെ മേൽ ഉപയോഗിച്ച് പാഴാക്കുന്നില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു സാധാരണ വിശ്വാസിയുടെ മേൽ അവൻ തന്റെ ആയുധങ്ങൾ ഉപയോഗിച്ച് പാഴാക്കുന്നില്ല. പിന്നെ ആരുടെ മേലാണ്? ആത്മീയമായിട്ട് ദൈവത്തോട് കൂടുതൽ അടുത്ത് ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിക്കുന്ന വിശ്വാസിയോടാണ് അവൻ പോരാടുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം ഒരു കാര്യം ഓർക്കണം, നമ്മുടെ സ്വന്തം ശക്തിയിൽ പിശാചിനോട് എതിരിടുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്റെ തുടക്കത്തിലുള്ള കൽപ്പന എന്തെന്നാൽ നാം സ്ഥിരമായി കർത്താവിലും ദൈവത്തിന്റെ അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ ശക്തി ഇല്ലാതെ ഇവനോട് പോരാടുവാനായിട്ട് ഇവനെ ജയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. നമ്മൾ ബലഹീനരാണ് അല്ലേ? എപ്പോൾ വേണമെങ്കിലും താളടിയായി പോകാവുന്ന ബലഹീനതയാണ് നമുക്കുള്ളത്. അങ്ങനെ ബലഹീനരായ നാം ദൈവത്തിന്റെ കൃപയിലും ദൈവത്തിന്റെ ശക്തിയിലും ആശ്രയിക്കണം. തിമോത്തിയോസിനോട് പൗലോസ് പറയുമ്പോൾ പറയുന്നുണ്ടല്ലോ, എന്റെ മകനെ തിമോത്തിയോസെ, ക്രിസ്തുയേശുവിലുള്ള ദൈവകൃപയിൽ നീ ശക്തിപ്പെടണം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ശക്തി നാം ഈ ലോകത്തിൽ അമിതമായിട്ട് പ്രാപിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ എന്നാണ് പൗലോസ് പറയുന്നത്. ദൈവത്തിന്റെ ഉത്തമ ഭടന്മാർ അവരുടെ സ്വന്തം കുറവുകളും കഴിവുകളും കഴിവില്ലായ്മയെക്കുറിച്ചും ബോധവാന്മാരായി ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനായിട്ട് ആവശ്യമുണ്ട് എന്ന് നമുക്കറിയാം. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബോഷത്വമായി തെരഞ്ഞെടുത്തു എന്ന് പൗലോസ് പറയുന്നുണ്ട്. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തെരഞ്ഞെടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നാം ബലഹീനരാണ്, നാം ശക്തരല്ല, നാം ബലഹീനരാണ്. അത് നാം സമ്മതിച്ചു കൊടുത്തേ മതിയാകൂ. ഈ ബലഹീനതയിൽ ശക്തി പകരാനായിട്ട് നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. മാത്രമല്ല, സ്വർഗീയമായ സർവായുധ വർഗത്തിന്റെ ആവശ്യകതയെ പറ്റി ഇവിടെ അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു വിശ്വാസി പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാനായിട്ട് കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കണം എന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്നോ രണ്ടോ ആയുധങ്ങൾ കൊണ്ട് അവനോട് പോരാടുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. യാതൊരു കുറവുമില്ലാത്ത നിലയിൽ നമ്മെ പൂർണ്ണ കവചത്തിലാക്കി സൂക്ഷിക്കുകയാണ് സർവായുധ വർഗം ധരിക്കുന്നതിലൂടെ നാം ചെയ്യുന്നത്. വാസ്തവത്തിൽ തല മുതൽ പാദം വരെയും ഈ സർവായുധ വർഗം ധരിച്ച് നാം അവനോട് പോരാടുവാനായിട്ട് ഒരുങ്ങി നിൽക്കുവാനായിട്ട് ആവശ്യമുണ്ട്. നമ്മെ നിരുത്സാഹപ്പെടുത്തുക, സംശയിപ്പിക്കുക, ഇച്ഛാഭംഗം വരുത്തുക, സാന്മാർഗികമായി പരാജയപ്പെടുത്തുക, ഉപദേശപരമായി തെറ്റിക്കുക, ഇങ്ങനെ പല തന്ത്രങ്ങളും
സാത്താനുണ്ട് എന്നുള്ള കാര്യം നാം ഓർക്കണം. അവൻ നമ്മുടെ ഏറ്റവും വലിയ ബലഹീനത അറിയുകയും അതിനെ ഉന്നം വെക്കുകയും ചെയ്യുന്ന ആളായതുകൊണ്ട് വളരെ നാം ശ്രദ്ധിക്കുവാനും സൂക്ഷിക്കുവാനും നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. വരും ദിവസങ്ങളിൽ നമുക്കതിനായിട്ട് ശ്രമിക്കാം. ഈ സർവായുധ വർഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ ദൈവം അനുവദിച്ചാൽ നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കും.